Good morning, everybody. I'm Krishna Kumar Mash. Welcome to the 12th day of Easy English. Easy English Day, 12th dinathileke evareyum swagatham cheyyukayanu. How are you, dear friends? I think you are all doing well. Ningalkokke sukhamaanennu vishwasikkunnu. Okay. Now you are enjoying English. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് രസകരമായ ഒരു ഇംഗ്ലീഷ് ട്രാൻസാക്ഷനിലേക്ക് പോകാം. നോക്കൂ, ഇതൊരു രസകരമായ പുസ്തകമാണ്, ഇങ്ങനെ നിങ്ങൾക്ക് പറയേണ്ടി വരും അല്ലേ? എങ്ങനെ പറയാം? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഇത് മനോഹരമായ ഒരു പുസ്തകമാണ്. ഇറ്റ്സ് എ നൈസ് സ്റ്റോറി. ഇതൊരു നല്ല കഥയാണ്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി. ഇത് ഗംഭീരമായൊരു കഥയാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കൂട്ടുകാർക്കുണ്ടാകാറുണ്ട് അല്ലേ? അതിനുള്ള മാർഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ഇതൊരു നല്ല പുസ്തകമാണ്, ഇതൊരു നല്ല കഥയാണ്, ഇതൊരു നല്ല അനുഭവമാണ് എന്നൊക്കെ എങ്ങനെയാണ് പറയുക? ഒന്ന് പറഞ്ഞു നോക്കൂ. ഇറ്റ്സ് എ ഫൈൻ ബുക്ക്. ഇതൊരു നല്ല പുസ്തകമാണ്. ഇറ്റ്സ് എ നൈസ് ബുക്ക്. ഇത് ഒരു മനോഹരമായ പുസ്തകമാണ്. ഇറ്റ്സ് എ നൈസ് സ്റ്റോറി. ഇതൊരു നല്ല കഥയാണ്. ഇറ്റ്സ് എ ത്രില്ലിംഗ് സ്റ്റോറി. ഇത് വളരെ വളരെ രസകരമായ ഒരു കഥയാണ്, ത്രില്ലിംഗ് സ്റ്റോറിയാണ്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി. ഇതൊരു അതിമനോഹരമായ കഥയാണ്, വളരെ രസകരമായ കഥയാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചില ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് വായിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ചില പ്രത്യേക ഭാവങ്ങളുണ്ടാകുന്നു. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇത് ഒരു മനോഹരമായ അനുഭവമാണ്, നല്ല ഒരു അനുഭവമാണ് എന്നെങ്ങനെ പറയും? ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. ഇതൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്, അനുഭവമാണ്. ആ ഫാന്റാസ്റ്റിക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിലും എത്രയോ വലുതായിരിക്കും. കാരണം അദ്ദേഹം അത് അനുഭവിച്ച ആളാണ്. ആ അനുഭവത്തെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലേ? ഇറ്റ്സ് എൻ ഓസം എക്സ്പീരിയൻസ്. വളരെ വളരെ ഗംഭീരമായ ഒരു അനുഭവമാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെയൊന്ന് കൂട്ടുകാർ പറയാൻ ശ്രമിച്ചു നോക്കൂ. ഒരു പുസ്തകത്തെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെ പറയാം? ഡിയർ ഫ്രണ്ട്സ്, പ്രിയ കൂട്ടുകാരെ, ഇറ്റ്സ് എ നൈസ് ബുക്ക്. ഇതൊരു നല്ല പുസ്തകമാണ്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ബുക്ക്. ഇത് അതിമനോഹരമായ ത്രില്ലിംഗ് ആയിട്ടൊരു പുസ്തകം. ഇറ്റ്സ് എ ത്രില്ലിംഗ് ബുക്ക്. ഇറ്റ്സ് എൻ ഓസം ബുക്ക്. ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. ഇറ്റ്സ് എ ഫൈൻ സ്റ്റോറി. ഇങ്ങനെയൊക്കെ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കൂ. കൂട്ടുകാർക്ക് ഭാഷ വളരെ ആസ്വാദ്യകരമായി മാറും. ഇംഗ്ലീഷ് വിൽ ബിക്കം യുവർ ഫ്രണ്ട്. ഇംഗ്ലീഷ് നിങ്ങളുടെ കൂട്ടുകാരനായി മാറും. ഓക്കെ, ഗോ ആൻഡ് മാനേജ് ഇംഗ്ലീഷ്. ഓക്കെ, ആർ യു റെഡി ഫോർ ദാറ്റ്? ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. Okay, thank you so much. That's an end of 12th day Easy English. Easy English Day, 12th bhagam ivide samapikkunnu. Thank you all.